ഇന്നത്തെ നമ്മുടെ വീഡിയോയില് കടമക്കുടിയിലെ പക്ഷികളുടെ വിശേഷങ്ങളാണല്ലോ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ കടമക്കുടിക്കൊന്ന് ഇറങ്ങിയതാണ്. രണ്ടുദ്ദേശമുണ്ട്, പക്ഷികളെ ഒന്ന് കാണണം, കൂട്ടത്തിൽ പുതിയൊരു ക്യാമറ എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ്, ഫോക്കസും സബ്ജക്ട് ട്രാക്കിങ്ങും എല്ലാം ഒന്ന് ടെസ്റ്റ് അടിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കടമക്കുടിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ പതിവ് പോലെ തന്നെ കടമക്കുടി നമ്മളെ നിരാശരാക്കിയില്ല. കുറേയധികം വാട്ടർ ബേഡ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കൂടുതലായിട്ടും നമ്മുടെ വീഡിയോയിൽ. ബേഡ്സാണ് കൂടുതലായിട്ടും, വേറെ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കടമക്കുടിയെ പറ്റി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ബേഡ്സിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ. പലതരം തറാവുകളും ഒക്കുകളും ദേശാടനക്കിളികളായിട്ട് കുറേയധികം അന്തേവാസികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പക്ഷി സ്നേഹികളെല്ലാം കൂടെ ഉണ്ടാവുക. ബാക്കി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്നാലും ബേഡ്സിനെയൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായും വീഡിയോ കാണുക. എന്തായാലും നിരാശപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ആളെ കിട്ടിയത് ചൂള എരണ്ടയാണ് കേട്ടോ. ലെസർ വിസിൽ ഡക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ വീഡിയോയിലും ആളുണ്ട്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റയ്ക്ക് നിൽക്കണ ഒരുത്തനെ കിട്ടി. അതുകൊണ്ട് തന്നെ ക്ലോസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷോട്ട്, നമ്മൾ കുറേ നേരം ഇവിടെ നിന്നു. അപ്പോൾ എരണ്ടേനെ കാണാത്തവരൊക്കെ വിശദമായിട്ട് നിരീക്ഷിച്ചോണം. നമ്മുടെ താറാവ് പോലെ തന്നെയാണ്, പക്ഷെ താറാവിൽ കുറച്ചുകൂടെ ചെറുതാണ്. പൊതുവേ ഇവന്മാർ കൂട്ടമായിട്ടാണ് വെള്ളത്തിൽ കാണാറ്. അപ്പോൾ ഇവന്മാർ വെള്ളത്തിൽ കിടക്കുമ്പം ഭക്ഷണം കഴിപ്പും ഉറക്കവും എല്ലാം വെള്ളത്തിൽ തന്നെയാണ്. കൂട്ടത്തിൽ ഇവന്മാരെ തമ്മിത്തല്ല ഒച്ചപ്പാടും ബഹളവും ആ വിസിലിംഗ് ഡക്ക് എന്ന് പറയുന്നതിൻ്റെ ആ സൗണ്ട്, വിസിലടിക്കണ പോലത്തെ ഒരു സൗണ്ട്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഈ വീഡിയോയിൽ ഞാൻ ആ സൗണ്ട് കൊടുത്തിട്ടില്ല. കാരണം കടമക്കുടിയിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളുടെ സൗണ്ട് നമുക്ക് ഒരുപാട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, എരണ്ട പൊതുവേ കൂട്ടമായിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ കണ്ടിരിക്കുന്നത്, വെള്ളത്തിലും കരയിലും ആണെങ്കിലും. പക്ഷേ ഇവർ മുട്ടയിടുന്ന സമയത്ത് ഒറ്റപ്പെട്ട് ഈ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാറി ഏതെങ്കിലും തലപോയ തെങ്ങിൻ്റെ മണ്ടയിലും പൊത്തിലുമൊക്കെ മുട്ടയിട്ട് അവിടെ ഇരുന്ന് വിരിഞ്ഞ് കുഞ്ഞായിട്ട് പുറത്തിറങ്ങുന്നത് നമ്മൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത പറമ്പിലൊക്കെ വന്ന് പെട്ടിട്ടുണ്ട് ഇവന്മാർ. നമുക്ക് അടുത്തതായിട്ട് കിട്ടിയത് പുള്ളിച്ചുണ്ടൻ താറാവിനെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവന്മാരെ കാണുന്നത്. നമ്മൾ ഈ ചൂളയരണ്ടയുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇവന്മാർ ഫ്രെയിമിലേക്ക് കയറി വന്നത്. ഒരു നാല് പേരുണ്ടായിരുന്നു, മൊത്തം നാല് പേര്. അതിൽ മൂന്നാൾ ഒന്നിച്ച് നീന്തിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു നമ്മുടെ താറാവിൻ്റെ സെയിം ആണ്, പക്ഷേ കുറച്ചുകൂടി വലിപ്പം കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ അവന്മാരുടെ ചുണ്ടിൻ്റെ തുമ്പത്തുള്ള ആ ഒരു കളറ്, അതാണ് ഹൈലൈറ്റ്. ആ ഒരു കളർ കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത്, പുള്ളിച്ചുണ്ടൻ താറാവ്. കുഴപ്പമില്ലാണ്ട് നമുക്ക് കുറച്ച് നേരം ഫ്രെയിമിൽ കിട്ടി. നല്ല കളർ കോമ്പിനേഷനാണ്, ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് ചുണ്ടിൻ്റെയും മൂക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ടുള്ളത് കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. അടുത്ത രണ്ട് അന്തേവാസികൾ നിങ്ങൾ സ്ഥിരം കാണുന്നതാണ്, പൊന്മാനാണ്. രണ്ട് ടൈപ്പ് പൊന്മാന ജസ്റ്റ് ഒന്ന് കണ്ടു. ഇത് കുറച്ച് വലുതാണ്, കോമണായിട്ട് കാണുന്ന കോമൺ പൊന്മാനാണ്. അതേപോലെ ഇതും വളരെ കോമണായിട്ട് കാണുന്ന വേറൊരു പൊന്മാനാണ്. ഇത് കുറച്ചുകൂടെ കുഞ്ഞിതാണ് കമ്പാരിറ്റീവ്ലി. അടുത്തതായി നമുക്ക് കിട്ടിയത് കന്യാസ്ത്രി കൊക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വലിയ യമണ്ടൻ കൊക്കാണ്. അവരുടെ കാലിന് നല്ല ലെങ്ത്താണ്. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡുണ്ട്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവന്മാരെ കന്യാസ്ത്രീ കൊക്ക് എന്ന് വിളിക്കുന്നത്. പൊതുവേ ഭയങ്കര വലിപ്പമുള്ള കൂട്ടക്കാരാണ്, ചുണ്ടിന് നല്ല നീളമുണ്ട്. ഈ സീനിൽ ഇവന്മാർ പൊതുവേ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ആൾ ചായമുണ്ടി എന്നാണ് പറയുന്നത്. ചാര കളറാണ്, കൊക്ക് തന്നെയാണ്, വലിയ ഇനമാണ്. കഴുത്തിന് നല്ല നീളം, കാലിന് നല്ല നീളമുള്ള നല്ല സൈസുള്ളൊരു കൊക്കനമാണ് ചായമുണ്ടി. അടുത്ത ആൾ നമ്മുടെ സ്ഥിരം സാന്നിധ്യമാണ്, പാടത്തും ചതുപ്പിലും വെള്ളത്തിലും കൂടുതലും കടമക്കുടിയിലെല്ലാം കോമണായിട്ട് കാണുന്ന നമ്മുടെ സ്വന്തം നീലക്കോഴി.
നീലക്കോഴി എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട്, ആ കളറാണ് അവരുടെ ഹൈലൈറ്റ്. ശരിക്കും മയിലിൻ്റെ പോലത്തെ നല്ല കളേഴ്സാണ്. ഇവരും കൂട്ടമായിട്ടൊക്കെയാണ് താമസിക്കുന്നതും സമയം ചെലവഴിക്കുന്നതൊക്കെ കാണാറ്. തലയിൽ ആ ചുവന്ന മാർക്ക് നല്ല ചന്തമുണ്ട്. അതേപോലെ തന്നെ വേറെ മൂർഹൻ എന്ന് പറയുന്ന സെയിം കാറ്റഗറിയിൽ തന്നെ വേറെ കളേഴ്സുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇവരുടെ കളേഴ്സ് വളരെ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ഏകദേശം മയിലിൻ്റെ അതേ ഒരു കോമ്പിനേഷനാണ്. ഇവർ പൊതുവെ വെള്ളത്തേക്കിടെ നടന്ന് അതിൽ കാണുന്ന ചെടിയും അതിൻ്റെ നാമ്പും അതൊടിച്ച് അതിൻ്റെ തളിരായിട്ടുള്ള കൂമ്പൊക്കെയാണ് പൊതുവെ കഴിക്കുന്ന കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നീലക്കോഴി. ഈ കാണുന്ന ആളെ വുഡ് സാൻഡ് പൈപ്പർ എന്നാണ് പറയുന്നത്. പുള്ളിക്കാട കൊക്കുന്ന് മലയാളത്തിൽ പറയും. ഇവന്മാരും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന രൂപത്തിലാണ് കൂടുതലും കണ്ടത്. അല്ലാത്ത സമയത്ത് ഇതേപോലെ ചതുപ്പീക്കട കൊത്തിപ്പറിച്ചൊക്കെ നടക്കുന്ന കാണാം. പാടശേഖരങ്ങളിലും ഇപ്പോൾ പൊതുവെ കണ്ടു വരാറുണ്ട്. ശരിക്കും നമ്മുടെ കാടക്കോഴിയുടെ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു പേര്. അടുത്താളും കൊക്ക് തന്നെയാണ്, ചെറുമുണ്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പാടശേഖരങ്ങളിലും പറമ്പിലുമൊക്കെ ഇവന്മാരെയാണ് കൂടുതലും കാണുന്നത്. നമ്മുടെ സാധാ ഫുൾ വൈറ്റ് ശരീരവും കറുത്ത ലെഗുമായിട്ടുള്ള ഇവന്മാരുള്ളതിലും കൂടുതൽ ഇപ്പോൾ ഈ ചെറിയൊരു മഞ്ഞ ഷെയ്ഡുള്ള ഇവന്മാരാണ് കൂടുതലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അടുത്താളുടെ പേര് ഇച്ചൊരു കോമഡിയാണ് കേട്ടോ. കശണ്ടി കൊക്ക്, വെള്ള അരിവാൾ കൊക്കൻ എന്നൊക്കെ പറയും. കാണുന്ന പോലെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ചിലപ്പോൾ ചില കോഴികളില്ലേ, പെടക്കോഴി തലയിൽ പപ്പില്ലാത്തത്, അതുപോലെയാണ് ഇവന്മാരുടെ തലയിൽ രോമം ഇല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കശണ്ടി കൊക്ക് എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാടുകളിൽ വളരെ സാധാരണമായി കാണുന്ന ഒരിനം കൊക്കാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്, ചുണ്ടിന് നല്ല നീളമുണ്ട്, കാൽപ്പൊക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ പുല്ലിലും ചതുപ്പിലും നടന്ന് ഭക്ഷണം കഴിക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. അപ്പോൾ വലിയ വലിയ കൂട്ടമായിട്ടാണ് പൊതുവെ കാണാറ്. എന്നാലും ഒറ്റപ്പെട്ട ഒന്നും രണ്ടും ആൾക്കാരൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ കടമുക്കടിയിൽ നമ്മൾ ആക്സിഡൻ്റലി കണ്ടതാണ് ഒരു വലിയ മരത്തിൻ്റെ പുറത്ത്, മരത്തിലൊരു ഇല പോലും ഇല്ല അത്രയും, എന്നിട്ട് അതിൻ്റെ ചില്ല മുഴുക്കെ ഈ കൊക്ക് നിറഞ്ഞു നിൽക്കുന്നൊരു സീൻ. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, അത്രയധികം കൊക്ക് ഒരു കൂട്ടമായിട്ടിരിക്കുന്നത്. ഗൂഗിൾ പറഞ്ഞതനുസരിച്ച് ഇയാളും ചായമുണ്ടി തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഗ്രേ കളറാണെങ്കിൽ ഇതൊരു വൈറ്റ് ലൈറ്റ് ബ്ലൂ കളർ എവിടെയൊക്കെയോ ഉണ്ട്. ആളും അതേപോലെ തന്നെ ഏകദേശം സെയിം രൂപം, നല്ല വലിപ്പം, കാൽപ്പൊക്കം, കഴുത്തിന് നീളം. ചായമുണ്ടി ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ്.
ഇയാൾ ചേരക്കോഴി എന്നാണ് പറയുന്ന ഡാർട്ടർ ഫാമിലിയിൽപ്പെട്ട നമ്മുടെ നാടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു വലിയ ഇനം നീർക്കാക്ക വകുപ്പിൽ തോന്നിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷേ കളറ് വ്യത്യാസമുണ്ട്, കഴുത്തിന് ഇതിലൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അതിനെ ഡാർട്ടർ ഫാമിലി ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. പേര് ചേരക്കോഴി, കൊക്കാണെങ്കിലും കോഴി എന്ന ഫോർമാറ്റിലാണ് പേര് വന്നിരിക്കുന്നുണ്ടോ. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ദേശാടന പക്ഷിഗണത്തിൽപ്പെടുന്ന പച്ചക്കാലി, ഗ്രീൻ ഷാക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുടെ പേര് ചെങ്കണ്ണി തിത്തിരി എന്നാണ്. നമ്മുടെ സാധാരണഗതിയിൽ പാടത്തും പറമ്പിലൊക്കെ വളരെ സർവ്വസാധാരണമായി കാണുന്ന ആളാണ്. ആളുടെ സൗണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, നല്ല റേഞ്ചുള്ളൊരു സൗണ്ടാണ്. ഇതാണ് നമ്മുടെ സ്വന്തം കുളക്കോഴി. നമ്മുടെ പാടത്തും പറമ്പുകളിലും ചതുപ്പിലും എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയൊക്കെ ഇവന്മാരുണ്ടോ. ഇവന്മാരുടെ സൗണ്ട് അത്ര സുഖമുള്ളൊരു സൗണ്ടല്ല, വളരെ സർവ്വസാധാരണമായി കാണുന്ന നമ്മുടെ ഒരു അന്തേവാസിയാണ് കുളക്കോഴി.